റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വേനലിന്റെ കൊട്ടിക്കലാശം ഇത്തവണ UKയിൽ പേമാരിയും കൊടുങ്കാറ്റുമായി പെയ്തിറങ്ങിയത് ജനജീവിതം ദുസ്സഹമാക്കി. പ്രതീക്ഷിച്ചതിലും വലിയ ദുരിതമാണ് മഴ സമ്മാനിച്ചത്. ഒരു ദിവസം പെയ്തിറങ്ങിയത് ഒരു മാസത്തെ മഴയാണ്. റോഡുകൾ പുഴകളായി മാറി. നിരവധി വീടുകളിൽ വെള്ളം കയറി. സ്കൂളുകൾ അടച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കും മോശം കാലാവസ്ഥ തുടരുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. അതിശക്തമായ മഴയിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ലണ്ടന്റെ ചില ഭാഗങ്ങളും ഹോം കൗണ്ടികളും മുങ്ങി. രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്കും കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറുകയും സ്കൂളുകൾ അടയ്ക്കുകയും വെള്ളം നിറഞ്ഞ റോഡുകളിൽ കാറുകൾ മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം മൂലം 4 ലണ്ടൻ അണ്ടർഗ്രൌണ്ട് ലൈനുകൾ ഭാഗികമായി സസ്പെൻഡ് ചെയ്തു. ബേക്കർലൂ ഡിസ്ട്രിക്ട്, മെട്രോപൊളിറ്റൻ, പിക്കാറ്റ്ലി എന്നിവിടങ്ങളിലാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. പ്രശ്നബാധിത മേഖലകളിൽ 120 mm വരെ മഴയാണ് ദിവസങ്ങളിൽ നേരിട്ടത്. വെള്ളപ്പൊക്കം നേരിട്ട മേഖലകളിൽ വീടുകൾ വൃത്തിയാക്കുന്ന ജോലിയിലാണ് ജനങ്ങൾ ഇപ്പോൾ. അതേസമയം കൂടുതൽ മഴയാണ് വരുന്നതെന്ന് പ്രവചനങ്ങൾ വ്യക്തമാക്കി. ശക്തമായ മഴ കൂടുതൽ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കിയ മെറ്റ് ഓഫീസ് ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം മേഖലകൾക്കുമായി ആംപർ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സർക്കാർ മുന്നോട്ട് വെച്ച 5.5% ശമ്പള വർധന ഓഫർ തള്ളി. ഇംഗ്ലണ്ടിലെ നഴ്സുമാർ വീണ്ടും സമരമുഖത്തേക്ക്. കുറഞ്ഞ ശമ്പള വർധന നൽകി ഒതുക്കാമെന്ന സർക്കാർ പദ്ധതി പൊളിച്ചാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് രംഗത്ത് വന്നത്. കഴിഞ്ഞ ശമ്പള വർധനയിൽ ഏറ്റവും കുറഞ്ഞ വർധന അംഗീകരിച്ച് പണിമുടക്ക് അവസാനിപ്പിച്ചെങ്കിലും സമരം തുടർന്ന ഡോക്ടർമാർക്ക് 22% വരെ വർധനവാണ് സമ്മാനിച്ചത്. ഈ മുൻ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഈ വർഷത്തേക്ക് സർക്കാർ വെച്ച് നീട്ടിയ 5.5% ഓഫർ സ്വീകരിക്കേണ്ടെന്നാണ് നഴ്സുമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അംഗങ്ങളിൽ 3/2 വർധന കരാറിന് എതിരെ വോട്ട് ചെയ്തു. ഇക്കുറി 145,000 അംഗങ്ങൾ വോട്ട് ചെയ്തെന്നും ശ്രദ്ധേയമാണ്. നഴ്സിംഗ് ജീവനക്കാരുടെ നിശ്ചയദാർഢ്യത്തിൽ വ്യക്തമായ മാറ്റം വന്നിരിക്കുന്നു. തങ്ങൾക്കും രോഗികൾക്കും അവർ വിശ്വസിക്കുന്ന NHSനും വേണ്ടി അവർ നിലകൊള്ളും. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ഷീറ്റിംഗിന് അയച്ച കത്തിൽ RCN ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു, NHSനെ ശരിയാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതികളിൽ ഒപ്പം നിൽക്കുമെങ്കിലും ഇതിന് സുരക്ഷിതമായ തോതിൽ നഴ്സുമാർ ഉണ്ടാവുകയും അവർക്ക് മൂല്യം നൽകുകയും വേണം. നിലവിൽ ഗവൺമെന്റിന്റെ പേ അവാർഡ് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതല്ല. RCN കൂട്ടിച്ചേർത്തു, വർഷങ്ങളായി നേരിട്ട അവഗണനയുടെ ഫലമാണ് ഈ പ്രതികരണമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ഷീറ്റിംഗ് പറഞ്ഞു. UKയിൽ പാർക്കിംഗ് പിഴയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുതിയ തട്ടിപ്പിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി അധികൃതർ. പിഴ അടയ്ക്കാൻ വൈകിയതിലുള്ള കുറ്റപ്പെടുത്തലുകളുമായി എത്തുന്ന ടെക്സ്റ്റ് സന്ദേശത്തിലൂടെയാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. കൃത്യസമയത്ത് പിഴ അടച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. അതല്ലെങ്കിൽ കോടതി കയറ്റുകയോ അധിക പിഴ ഈടാക്കുകയോ ചെയ്യുമെന്നും അതിൽ പറയുന്നു. നിസ്സഹായരായ ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവരോട് സന്ദേശത്തിനൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എൻട്രി ചെയ്തതിനു ശേഷം പിഴ ഒടുക്കാനും ആവശ്യപ്പെടും. അതിൽ ക്ലിക്ക് ചെയ്താൽ സമ്പാദ്യം മുഴുവൻ തട്ടിപ്പുകാരുടെ കൈവശമെത്താം. മറ്റു ചില സന്ദേശങ്ങളിൽ പിഴ ഒടുക്കേണ്ട അവസാന ദിവസം ഇന്നാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസിയുടെ പേരിലാണ് സന്ദേശങ്ങൾ വരുന്നത്. DVSA പറയുന്നത് പാർക്കിംഗ് ഫൈനുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ അയക്കാറില്ല എന്ന് മാത്രമല്ല അതുമായി ഒരു ബന്ധമില്ല എന്നാണ്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററുമായി ബന്ധപ്പെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ടോറി ഭരണകാലത്ത് നിർമ്മാണം പ്രഖ്യാപിച്ച 40 പുതിയ ആശുപത്രികളിൽ പകുതിയുടെയും പണികൾ മാറ്റിവെക്കണമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ഷീറ്റിംഗ്. പദ്ധതി നടപ്പാക്കാനുള്ള ചെലവുകൾ കുതിച്ചുയർന്നതോടെയാണ് 25 പുതിയ ആശുപത്രികളുടെ നിർമ്മാണം നീട്ടിവെക്കാൻ ആലോചിക്കുന്നതെന്ന് വെസ്റ്റ് ഷീറ്റിംഗ് വ്യക്തമാക്കി. 2019 പ്രകടന പത്രികയിലാണ് കൺസർവേറ്റീവുകൾ 2030 40 പുതിയ ആശുപത്രികൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഈ പദ്ധതി നടക്കാൻ പോകുന്നില്ലെന്നാണ് ലേബർ വാർഷിക കോൺഫറൻസ് ലിവർപൂളിൽ പുരോഗമിക്കവേ വെസ്റ്റ് ഷീറ്റിംഗ് MPമാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനടക്കം 3 തെരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി. ലോറിയുടെ പിന്നിലെ ഡോറിന് താഴെയുള്ള ഇരുമ്പ് കമ്പിയാണ് തെരച്ചിലിൽ കിട്ടിയത്. ലോറിയുടെ RC ഉടമ മുബീൻ ലോഹഭാഗം തിരിച്ചറിഞ്ഞു. മാസങ്ങളായി നടത്തുന്ന തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ലോഹഭാഗം കിട്ടുന്നത് ഇതാദ്യമാണ്. ലോറിയുടെ പിന്നിലെ ഡോറിന് താഴെയുള്ള ചുവപ്പും വെള്ളയും പെയിന്റ് അടിച്ച ഭാഗമാണ് ഇത്. ലോറി ഉടമ മുബീൻ ഡ്രഡ്ജറിൽ പോയാണ് ഈ ലോഹഭാഗം തിരിച്ചറിഞ്ഞത്. നാവികസേന മാർക്ക് ചെയ്ത ഇടത്തിന് സമീപമാണ് ഈ റോഡ് കിട്ടിയിരിക്കുന്നത്. അർജുന്റെ ലോറിയുടേത് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ലോഹഭാഗം ഈ ഘട്ടത്തിലെ തിരച്ചിലിൽ ഇത് ആദ്യമായാണ് കിട്ടുന്നത്. നേരത്തെ ലോറിയിലുണ്ടായിരുന്ന അക്കേഷ്യ മരത്തടികളും ലോഡ് കിട്ടുന്ന കയറും കിട്ടിയിരുന്നു.
ബീഹാറിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തിയ 18-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ കൗമാരക്കാരൻ വലിയൊരു തട്ടിപ്പിനിരയായതായി തെളിഞ്ഞിട്ടുണ്ട്. ഐ പി എസ് ഓഫീസറാകുന്നതിന് പകരമായി കൗമാരക്കാരൻ 2 ലക്ഷം രൂപ നൽകിയിരുന്നു. പകരം യൂണിഫോം പിസ്റ്റൽ ലഭിച്ചതോടെ താൻ ശരിക്കും ഒരു ഐ പി എസ് ഓഫീസറായി മാറിയെന്നാണ് അറസ്റ്റിലായ മിഥിലേഷ് കുമാർ മാഞ്ചി കരുതിയത്. മനോജ് സിംഗ് എന്നയാൾക്കാണ് പ്രതി കാശ് നൽകിയത്. ജോലി വാങ്ങി നൽകുന്നതിന് പകരമായി ചോദിച്ച 2 ലക്ഷം രൂപയിൽ വലിയൊരു ശതമാനവും മാസങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നു. യൂണിഫോം ലഭിച്ചതിനു ശേഷം ബാക്കി നൽകാനുള്ള 30,000 രൂപ നൽകാനായി പോകവെയായിരുന്നു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യൂണിഫോം കൂടാതെ പിസ്റ്റളും ഇയാൾക്ക് നൽകിയിരുന്നു. മനോജ് സിംഗിന് നൽകാനുള്ള തുക മിഥിലേഷ് അമ്മാവന്റെ കയ്യിൽ നിന്നും വാങ്ങിയതായിരുന്നു എന്നും മിഥിലേഷ് പറയുന്നു. മലപ്പുറത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗിയിൽ കണ്ടെത്തിയത് എംപോക്സിന്റെ അതിവേഗം വ്യാപിക്കുന്ന CLOT-1 വകഭേദം. പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വകഭേദം ഇന്ത്യയിൽ ആദ്യമായാണ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ മാസം ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ 26-കാരന് പശ്ചിമാഫ്രിക്കൻ CLAT-2 വകഭേദം കണ്ടെത്തിയിരുന്നു. ദുബായിൽ നിന്നും September 13 നാട്ടിലെത്തിയ ചാത്തല്ലൂർ സ്വദേശിയായ 38-കാരനാണ് മലപ്പുറത്ത് ചികിത്സയിൽ കഴിയുന്നത്. 16-ലാണ് ഇദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേസുകൾ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടുകൾ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി. നിലവിൽ 5 ലാബുകളിൽ പരിശോധനാ സൌകര്യം ഒരുക്കി. ആവശ്യമെങ്കിൽ കൂടുതൽ ലാബുകൾ പരിശോധനാ സൌകര്യങ്ങൾ ഒരുക്കും. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ വിവരം അറിയിക്കുകയും ചികിത്സ തേടുകയും വേണം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എംപോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഇനി സ്പോർട്സ് വാർത്തകൾ. ന്യൂസിലൻഡിനെതിരായ ആദ്യ ടെസ്റ്റിലെ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറി ശ്രീലങ്ക. ആദ്യ ടെസ്റ്റിലെ വിജയത്തോടെ ശ്രീലങ്ക ന്യൂസിലൻഡിനെ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 3-ാം സ്ഥാനത്തേക്ക് കയറി. 8 ടെസ്റ്റിൽ 4 ജയവും 4 തോൽവിയുമുള്ള ലങ്ക 48.50 വിജയശതമാനവുമായാണ് 3-ാം സ്ഥാനത്തേക്ക് കയറിയത്. ന്യൂസിലാൻഡിനെതിരായ ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്ക 63 റൺസിന്റെ ആവേശ ജയമാണ് നേടിയത്. 275 റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിവസം 207-8 എന്ന സ്കോറിൽ ക്രീസിലിറങ്ങിയ ന്യൂസിലാൻഡ് 3 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അതേസമയം തോൽവിയോടെ ന്യൂസിലാൻഡ് 7 മത്സരങ്ങളിൽ 3 ജയവും 4 തോൽവിയും അടക്കം 36 പോയിന്റും 42.86 വിജയശതമാനവുമായി 4-ാം സ്ഥാനത്താണ്. വലതുകാൽമുട്ടിലെ മുൻഭാഗത്തെ ക്രൂസിയേറ്റ് ലിഗമെന്റ് കീറൽ കാരണം 2024-25 പ്രീമിയർ ലീഗ് സീസണിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് മിഡ്ഫീൽഡർ റോഡ്രി പുറത്തായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിരാശാജനകമായ വാർത്തയാകുന്നു. ആഷണലിനെതിരായ സമീപകാല മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് പരിക്ക് സംഭവിച്ചത്. പ്രാരംഭ വ്യാപ്തി അനിശ്ചിതത്വത്തിലായിരുന്നുവെങ്കിലും പരിശോധനകൾ പരിക്കിന്റെ തീവ്രത വെളിപ്പെടുത്തി. ഇത് ടീമിന് കാര്യമായ നഷ്ടമായി. റോഡ്രിയുടെ പരിക്കിൽ മാനേജർ പെപ് ഗാർഡിയോള ആശങ്ക പ്രകടിപ്പിച്ചു. ടീമിന് മിഡ്ഫീൽഡറുടെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്നും ഒരു സാധ്യതയുള്ള ബാലൻ ഡിയോർ സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം റോഡ്രിയെ വിശേഷിപ്പിച്ചു. എതിരാളികളുടെ ആക്രമണങ്ങളെ തകർക്കുന്നതിലും കൈവശം വയ്ക്കുന്നതിലും അദ്ദേഹത്തിന്റെ നിർണായക പങ്ക് ചൂണ്ടിക്കാട്ടി. 2023 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ തന്റെ വിജയ ഗോളിലൂടെ ഹൈലൈറ്റ് ചെയ്ത റോഡ്രി സിറ്റിക്ക് വേണ്ടി നിർണായക പങ്ക് വഹിച്ചു. പ്രതിരോധത്തിൽ മാത്രമല്ല ആക്രമണാത്മകതയും സംഭാവന നൽകിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. 111.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.